ഹലോ ഫ്രണ്ട്സ്, ക്രഞ്ചി വെഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാവ് കുഴക്കാതെയും പരത്താതെയൊക്കെ എങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു എഗ് പറാട്ട ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ എഗ് പറാട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 2 എഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഷുഗർ എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഈ എഗ് ഒന്ന് ബീറ്റ് ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പോളം പാൽ ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അതിന് ചേർത്ത് കൊടുക്കാം. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ലംസ് ഒന്നും കൂടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യണേ. ഇതാ ഞാൻ നമ്മുടെ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. ഇപ്പതാ നമ്മുടെ എഗ് പറാത്തക്കുള്ള ബാറ്റർ റെഡിയായി. എല്ലാം നന്നായിട്ട് കമ്പൈൻ ചെയ്ത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ എഗ് പൊറാട്ടയായിട്ട് ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബാറ്റർ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മുടെ പാനിന് ഇതാ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നമ്മുടെ ബാറ്റർ വലിയൊരു മെഷറിംഗ് കപ്പിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതാ ഒരു സൈഡ് ഏകദേശം കുക്കായും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പാറ്റില വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 എഗ് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ലേശം പെപ്പറും കൂടെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു തവ എടുത്തിട്ട് ഇതാ ഈ ഒരു എഗ് മിക്സ്ചർ ഇതിലേക്ക് ഒരു തവ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മളിത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുക്കായി കിട്ടണ വരെ തിരിച്ചും മറിച്ചിട്ടുകൊണ്ടിരിക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് എഗ് പറാട്ട ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ അടിപൊളി ടേസ്റ്റി എഗ് പറാട്ട റെഡിയായി. നമുക്ക് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് പറാട്ട റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പൊ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.